സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ചാൻസ് കൊടുക്കട്ടെ, ഫ്രീ ആയിട്ട് സംസാരിക്കാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ ക്യാമറ ഓൺ ആക്കിയിട്ട് ഈ പണ്ടാരക്കിട്ട് ലേറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫ്രീ ആയി സംസാരിക്കേണ്ട മൂടൊക്കെ പോകും, എൻ്റെ സംസാരിക്കാനേ കിട്ടത്തില്ല. സോ ഇന്ന് ഞാൻ കൂടുതലും ഫ്രീ ആയി സംസാരിക്കാൻ നോക്കാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പെട്ടെന്ന് പറയാം. സോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാറ്. ഇന്ന് റിയാക്ഷൻ വീഡിയോ തന്നെ, പക്ഷേ അതിൽ നിന്നൊരു പ്രത്യേകതരമായിട്ട് ഞാൻ ഇന്ന് ട്രീസർ റിയാക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ട്രീസർ റിയാക്ഷൻ പറഞ്ഞാൽ ഏതോ ഒരു സിനിമ എൻ്റെ അല്ല, ഇന്നലെ വിളിക്കാന്നോ റിലീസായ അതിപുരുഷ് എന്ന പ്രഭാസിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ, അയ്യോ, പ്രഭാസിൻ്റെ ഏറ്റവും പുതിയ ചിത്രം അതിപുരുഷിൻ്റെ ട്രീസറാണ് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. സോ അതിൽ അഭിനയിച്ചാക്കുന്നത് ഒന്നാമത് നടനായി പ്രഭാസ്, നടിയായി ക്രിതിസാനോൺ, മറ്റേ ഡയറക്ടറിൻ്റെ പേരെനിക്ക് അറിയത്തില്ല, അത് ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം. പിന്നെ സെയ്ഫ് അലി ഖാനൊക്കെ ഉണ്ട്. സോ ഇനി കൂടുതൽ പറഞ്ഞ വളവളാന്ന് പറഞ്ഞ സംസാരിച്ച് സമയങ്ങളെല്ലാം നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മുടെ ട്രീസറിനെ നമുക്ക് കാണാൻ പോവുകയാണ്, കണ്ടു നോക്കാം, ബാക്കി പിന്നെ പറയാം. എല്ലാവരും ഒരുപാട് അറിയാലോ ഗൈസ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര കയറി, ഇൻസ്റ്റാഗ്രാമിൽ സോറി യൂട്യൂബിലൊക്കെ കയറി അങ്ങോട്ട് ക്വാളിറ്റി സംഭവമാണ് അതിപുരിച്ച്. പ്രഭാസ് ഡയറക്ടറിനെയൊക്കെ റൂമിക്ക് വിളിച്ച് അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിണ്ട്, അതൊന്നും നമുക്കറിയണ്ട, നമുക്ക് ട്രീസർ കാണാം. ഓക്കെ, ഗുൽഷൻ ആൻഡ് ടി സീരിയസ് പ്രസൻസ്. ആഹാ, വെള്ളത്തിന്റെ അടിയിൽ തകർത്തിരിക്കുന്ന അതെന്താണ് ഗൈസ്? വവ്വാലോ, എന്തോ ഒരു സാധനം, പടമല്ലേ, കണ്ടു നോക്കാം. പിന്നെ സിനിമയിൽ ലോജിക്ക് നോക്കാൻ പറ്റില്ല എന്നൊക്കെ ആണല്ലോ, കഥ നന്നായിട്ടുണ്ടെങ്കിൽ പടം കാണുക, അത്ര തന്നെ. സോ ക്രീച്ചർ പറഞ്ഞാ ഇങ്ങനെ ഇരിക്കും, അടിപൊളി സാധനം. തന്നാജി ഡയറക്ഷൻ, ധർമ്മത്തിന്റെ ഇരുപാദങ്ങളോടെ അധർമ്മത്തിന്റെ പത്ത് തലകളെയും ഛേദിച്ചറിയാം. അയ്യോ, അത് ഇപ്പോൾ നിങ്ങൾ അതിപുരുഷിൻ്റെ ട്രീസർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ ഈ ഒരു സീനായിരിക്കും കൂടുതൽ, കാരണം ഇതിൻ്റെ ഹൈലൈറ്റ് ഒന്ന് പറഞ്ഞുതരാം. സംഭവം, സിനിമ വന്നിട്ട് 500 കോടിയാണ് ബഡ്ജറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് കണ്ട 500 കോടി റുപ്യൻ്റെ ഷേ, 500 കോടി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡാണ്. 500 കോടി റുപ്പീസിൻ്റെ ഒരു പണമായി തോന്നുന്നുണ്ട് ഗൈസ്. ഇത് മിക്കവാറും അടുത്ത കൊല്ലമാണ് സംഭവം റിലീസ്, 2023 എപ്പോഴും റിലീസൊക്കെ ആയിക്കോട്ടെ, എന്നാലും ട്രീസർ ബാക്കി കണ്ടു നോക്കാം. ബാഹുബലിയിലെ മറ്റേ സംഭവം അത് പറഞ്ഞത് കറക്റ്റ്, എക്സ്പീരിയൻസ്, ഈ പടം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ ഗൈസ്, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഭയങ്കര മോശമാണ്. കുട്ടികളെല്ലാം ഫുൾ ഫാമിലി ആയിട്ട് പോയിരുന്നു കാണണം. ഈ പടം കണ്ടുകൊണ്ട് വന്നിട്ട് എന്നെ തെറിവിളിക്കണം എന്നൊക്കെയാണ്. പടം നോക്കാം, ഏതോ വാട്ടർ ചിപ്പ്. ഡയറക്ടർ സീനു ഓം റൗത്ത് ഹാവ് എ വെരി ഫാന്റാസ്റ്റിക് ഡയറക്ടർ. യാ, ഓക്കെ. സോ 12-ാം തീയതി ജാനുവരിയിലാണ് സിനിമ റിലീസാണ്, 2023 ഓൾസോ. ഇനിയിപ്പോൾ ഏതാനും മാസങ്ങളാണ് ഉള്ളൂ. ഇപ്പോൾ
നമ്മുടെ 2023 ജനുവരി ഇച്ഛാ 2022 മാസമേ കഴിയാനായി, ആകെ 3 മാസം എന്തുള്ളൂ. സോ പടം ജാനുവരിയിലാണ്, എത്ര പേര് കാണാൻ പോകുന്നു അറിയില്ല. ഞാൻ തന്നെ കാണാൻ പോകുന്നു അവരും ഉറപ്പില്ല. ഈ പടമൊക്കെ തിയേറ്ററിൽ പോയി കിടന്ന തിയേറ്ററുടെ ടിക്കറ്റ് പ്രൈസ് കളയണമെന്ന് നോക്കാം. ഇതിന് ട്രീസർ മാത്രം വന്നിട്ടില്ല, ഇനി ട്രെയിലറൊക്കെ ഇവരിപ്പോൾ ഇത്രയും ഇതൊക്കെ സ്ഥിതിക്ക് അടിപൊളിയാക്കാൻ ചാൻസ് ഇല്ല, അതില്ലാതില്ല. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ പറ്റുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനൊക്കെ ഒന്ന് ഞെക്കിയിട്ട് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമത്തിയാൽ വലിയ ഉപകാരമായി. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.